ചൂടുകൊണ്ടോ നിൽക്കാനാകത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദറത്തി വശാൻ ശദീദുൽ ബത്സി വൽ ബുർഹാൻ ഹാഫിദു ദീനി വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم من تمسك بسنتي عند فساد امتي فله اجر مئتي شهيد. صدق رسول الله والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ നടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വ്യക്തിയും അവരുടെ ഗുണങ്ങളും ന്യായങ്ങളും പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് പ്രസംഗിക്കും. എല്ലാ കക്ഷിയും അങ്ങനെയാണ്. എന്നാൽ ഈ കാണുന്ന തെരഞ്ഞെടുപ്പും ഇവിടത്തെ ഗുണാഗുണങ്ങളും ഇതെല്ലാം ശാശ്വതമല്ല എന്ന് നമുക്കറിയാം. ഒരു കൊല്ലം ജയിച്ച ആൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കൊള്ളണമെന്നില്ല.
ഒരു പ്രാവശ്യം തോറ്റ ആൾ അടുത്തതിൽ തോറ്റുകൊള്ളണമെന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിഞ്ഞും തിരിഞ്ഞും വരാകുന്നതാണ് ഭൗതികമായ തെരഞ്ഞെടുപ്പും ഭൗതികമായ നേട്ടങ്ങളും കോട്ടങ്ങളും. എന്റെ പ്രിയപ്പെട്ട മോമിനികളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, യൗമ തബിയള്ളു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ ഒരു വിഭാഗത്തിന്റെ മുഖം വെളുക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ മുഖം കറുക്കുകയും ചെയ്യും. എലക്ഷനിൽ കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ വോട്ട് എണ്ണുന്ന സമയത്ത് ആഹ്ലാദിക്കാനുള്ള ആവേശത്തോടുകൂടി ഇരിക്കുന്നവൻ വിജയിച്ചു എന്ന് കണ്ടാൽ അവന്റെ മുഖം വെളുക്കുകയും തോറ്റു എന്ന് വരുമ്പോൾ മുഖം കറുക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൗതികമായ തെരഞ്ഞെടുപ്പിൽ മുഖം വെളുത്തവൻ ശാശ്വതമായി ഇവിടെ ഖിയാമത്ത് നാൾ വരെ ആ സ്ഥാനത്ത് ഇരിക്കാമെന്ന് കരുതുന്നില്ല. ഏത് ജയിച്ച ആളും താഴെ ഇറക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുക. തോറ്റുപോയവനോ അവൻ അന്ന് മുഖം കറുത്ത് വിഷമിച്ച് ഒന്നോ രണ്ടോ ദിവസം ഒളിച്ചു നിന്ന് പിന്നതാ ആ കൊടിയെടുത്ത് വീണ്ടും പുറപ്പെടുന്നു. എങ്ങനെയുണ്ട് അധികാരത്തിൽ കയറിയവരെ താഴെ ഇറക്കാൻ? അവരിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് കണ്ടുപിടിച്ച് പറയാൻ തുടങ്ങി. മാന്യ സഹോദരങ്ങൾ ചിന്തിക്കണം. എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഒരു വിഭാഗത്തിന്റെ മുഖം വെളുക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ മുഖം കറുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ഏതാണത്? യൗമലായം ഭൗമാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹു ബിഖൽബിൽ സലീം. ശരിയായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്നവൻ അല്ലാതെ അവന്റെ സമ്പത്തുകളോ അവന്റെ മക്കളോ ആരും തന്നെ അവന് ഉപകാരപ്പെടില്ല. യൗമലായം ഫഅമാലുൻ വലാ ബനൂൻ, മുതൽ ഉപകരിക്കൂല, മക്കളും ഉപകരിക്കൂല. പിന്നെ ആരാണ് ഉപകരിക്കുന്നത്? അവന്റെ ശരിയായ കൽബ്, നല്ല ഈമാനുള്ള ഹൃദയം, ആ ഹൃദയത്തോടുകൂടി വന്നവന് മാത്രമാണ് ഉപകാരം. ആ ദിവസം യൗമത്തബിയുള്ള ഒരു മുഖം വെളുക്കും. ഈ ആയത്തിന്റെ തഫ്സീർ റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യൗമത്തബിയുള്ള വുജൂഹു അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ. അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖം ആഖിറത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ വെളുക്കും, പ്രശോഭിതമാകും. വത്തസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദഅ വൽ ലാല,
ബിദഅത്തുകാരുടെയും ളാലത്തുകാരുടെയും മുഖം കറുത്തു പോവുകയും ചെയ്യും. അങ്ങനെ അവിടെ വെളുത്ത മുഖം പിന്നെ കറുക്കുന്നില്ല. അവിടെ മുഖം വെളുത്തവർ അഥവാ അവിടെ വിജയിച്ചവർ അല്ലാഹുവിന്റെ റഹ്മത്തായ സ്വർഗത്തിലാണ്, ശാശ്വതമായ സ്വർഗത്തിലാണ്. മാന്യ സഹോദരങ്ങളെ, ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭൗതിക രാഷ്ട്രീയത്തിലുള്ള വാശി പോലെയോ തെരഞ്ഞെടുപ്പിലുള്ള തർക്കം പോലെയോ അങ്ങനെയൊന്നും വാശി പിടിക്കണ്ടയും തർക്കിക്കണ്ടയും വിഷയം അല്ല. നമ്മുടെ വിശ്വാസം പൂർവികരായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة. لا حول ولا قوة. لا إله إلا الله. اللهم صل اللهم رب هذه الدعوة. ഞാൻ പ്രസംഗിക്കുന്നില്ല. വളരെ ദൂര സ്ഥലത്ത് വരെ പോകാനുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഈ രാഷ്ട്രീയം പോലെയോ അല്ലെങ്കിൽ കച്ചവടം പോലെയോ മറ്റേതെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ പോലെയോ അഭിമാനത്തിൻ്റെയും പ്രസ്റ്റേജിൻ്റെയും വിഷയമായി എടുക്കേണ്ടതല്ല നമ്മുടെ ഈമാനിൻ്റെ കാര്യം. ഈമാനിൻ്റെ കാര്യം നാം
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ പഠിപ്പിച്ചു, സഹാബത്ത് എങ്ങനെ പഠിപ്പിച്ചു, താബിഈകൾ എങ്ങനെ പഠിപ്പിച്ചു, പഠിപ്പിച്ചതനുസരിച്ച് നാം സ്വീകരിച്ചു പോരണം. അല്ലാത്ത മറ്റൊന്നും ശരീഅത്ത് അല്ല. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരൊറ്റ ആയത്ത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹു തആലനെ പ്രിയം വെക്കുന്നുവെങ്കിൽ എന്നോട് പിൻപറ്റുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആരോട് പിൻപറ്റണമെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്? നബി തങ്ങളോട് പിൻപറ്റണം എന്നാണ്. വേറെ ഒരു ആയത്ത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനി റളിയല്ലാഹു അൻഹു. ഇവിടെ പറയുന്നു മുഹാജിറുകളും അൻസാറുകളുമായ മുഴുവൻ സഹാബികളും വല്ലദീന തബഊഹും ആ സഹാബത്തിനോട് പിൻപറ്റിയവരും റളിയല്ലാഹു അൻഹും. അല്ലാഹു പൊരുത്തപ്പെട്ടു. അപ്പൊ ഒരു ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണമെന്നും ഈ ആയത്തിൽ സഹാബത്തിനെ പിൻപറ്റണമെന്നും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സഹാബത്തിനെ പിൻപറ്റുന്നത് തന്നെയാണ് നബി തങ്ങളെ പിൻപറ്റൽ. സഹാബത്തിനെ പിൻപറ്റാത്ത ഒരാൾ നബി തങ്ങളെ പിൻപറ്റുകയില്ല, പറ്റിയവനാവുകയില്ല. അങ്ങനെ സഹാബികളും സഹാബികളെ പിൻപറ്റി വന്ന അവരുടെ സരണിയിൽ ജീവിച്ചു വന്ന ആളുകളും അവരാണ് വിജയികൾ. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അതിൽ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് നേരിട്ട് പഠിച്ചിട്ടുള്ള സഹാബാക്കളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖിനെ സംബന്ധിച്ച് ഉലുൽ ഫളി ശ്രേഷ്ഠതയുള്ള ആളാണെന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അത്രയും വലിയ മഹാൻ. ഒരിക്കൽ ഒരു സ്വത്ത് സംബന്ധമായ ചെറിയ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു. ആ സമയത്ത് യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾക്ക് സ്വത്ത് ഇല്ല. നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഒരു സ്വത്തും ഇല്ല. മഅശറൽ അംബിയാ ഇലാ നൂറക്കു, അമ്പിയാക്കന്മാർ അനന്തരം എടുക്കപ്പെടുകയില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അലി റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കുകയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മഹത്വം എടുത്ത് ഉദ്ധരിക്കുകയും സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ മുമ്പൊരു ചെറിയ സംശയം ഉണ്ടായി. ആ സംശയം നീക്കിക്കൊടുത്തപ്പോ അലി റളിയല്ലാഹു അൻഹു സംശയം നീക്കി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അംഗീകരിച്ചു. അവിടെ ഞാനാണ് ചെയ്യെന്ന് പറഞ്ഞിട്ട് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു നിന്നില്ല. ഹഖ് മനസ്സിലാക്കി കൊടുത്തപ്പോ അവിടുന്ന് സ്വീകരിച്ചു. അതുകൊണ്ട് നാം ആ സഹാബത്തും താബിഈകളും ഔലിയാക്കളും പഠിപ്പിച്ച മാർഗം അത് സ്വീകരിക്കണം. അതിൽ അഞ്ച് വക്ത് നിസ്കാരം ഇല്ലാത്ത ഒരു ശരീഅത്ത്, ഒരു ദീന് ഇവിടെ ഇല്ല. നിസ്കാരം ഇല്ലാത്ത ഒരു ദീന് ഇവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ്
പള്ളിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ അസുഖമാവുകയും ആ അസുഖം അല്പം സുഖം കിട്ടിയപ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നിസ്കരിക്കാൻ വരുന്നു. വഫാത്തിന്റെ തൊട്ട ദിവസം നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടുപേരും റസൂലുള്ളാഹിനെ താങ്ങിപ്പിടിച്ചിട്ട് ഒരു ഭാഗത്ത് ഉസാമത്ത് റളിയല്ലാഹു അൻഹു, മറ്റൊരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും താങ്ങിപ്പിടിച്ചുകൊണ്ട് മദീനയിലെ ആ മസ്ജിദുൽ നബവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ട് കാലിന്റെ വിരല് ഭൂമിയിൽ ഇങ്ങനെ വരക്കുകയാണ്. കാല് പൊന്തിച്ച് നടക്കാൻ കഴിയില്ല. അത്രയും ആ അവസ്ഥയിൽ പോലും നിസ്കാരം എന്നല്ല, ജമാഅത്ത് പോലും അള്ളാഹുവിന്റെ ഹബീബ് ഒഴിവാക്കിയില്ല. വഫാത്തിന്റെ സമയത്ത് സഹാബികൾ കാതു വെച്ച് നോക്കി എന്താണ് പറയുന്നത് എന്ന്. ആ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കാതു വെച്ച് നോക്കിയപ്പോൾ പുറത്തേക്ക് കേൾക്കാത്ത മെല്ല ശബ്ദത്തിൽ പറയുമ്പോഴും ഉസീകും ബിസ്സലാത്ത്, ഓ ജനങ്ങളെ നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ, നിസ്കാരം കൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ റഫീഖൽ ആലാ എന്ന വാക്ക് പറഞ്ഞു വഫാത്തായി പോവുകയാണ്. അങ്ങനെ വഫാത്തിന്റെ തൊട്ട് മുമ്പും നിസ്കാരം കൊണ്ട് ഉപദേശിക്കുകയും നിസ്കരിക്കാതെ നിർവാഹമില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അത് തന്നെയാണ് കിതാബുകളൊക്കെ വായിച്ച് ഇൻഷാല്ലാ പേരോട് സംസാരിക്കും. ഞാനൊന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ലോകത്തെല്ലാവർക്കും അറിയുന്നതാണ് വലിയ ഷെയ്ഖാണ്, വലിയ മുരീദാണ്. അവരുടെ മുരീദന്മാര് ലക്ഷക്കണക്കിന് ലോകത്തുണ്ട്. എത്രയാണുള്ളത് കണക്കില്ല. ഖാദരിയ തരീഖത്ത്, ഞാനും ഖാദരിയ തരീഖത്ത് സ്വീകരിച്ച ആളാണ്. എന്റെ ഷെയ്ഖ് ഖാദരിയ തരീഖത്ത് സ്വീകരിച്ച ആളാണ്. ആ ഷെയ്ഖ് ഓത്തുല്ലാഹ് വരെയുള്ള മുഴുവൻ ഷെയ്ഖുമാരും ഖാദരിയ തരീഖത്ത് സ്വീകരിച്ചവരാണ്. അതുപോലെ റിഫാഇയ തരീഖത്ത്, ചിസ്തിയ, ഇതെല്ലാം ഉണ്ട്. ഈ ഖാദരിയ തരീഖത്തിന്റെ ആളായ ഓത്തുല്ലാഹ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫുതൂഹുൽ ഗൈബ്, ആ ഫുതൂഹുൽ ഗൈബിന്റെ ഒന്നാമത്തെ അധ്യായം തന്നെ ഇല്ല. ലാ ബുദ്ദലി കുല്ലി മുഅ്മിനിൻ മിൻ സലാസത്തി അഷ്യാ, ഒരു മുഅ്മിനിന് മൂന്ന് കാര്യം കൂടാതെ കഴിയില്ല. ഒന്ന് അമ്റു യംതസിറുഹു, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുക. രണ്ടാമത്തത് നഹിയുൻ യുജ്തനബു, വിരോധിച്ച കാര്യങ്ങളെ വെടിയുക. വഖദറു യർമാ ബിഹി, അല്ലാഹു തആല ഖദർ കൊണ്ട് വിശ്വസിക്കുക. ഇതാണ് ഒന്നാമത്തത് തന്നെ. അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പിച്ച കാര്യങ്ങളെ എടുക്കുക, വിരോധിച്ച കാര്യങ്ങളെ വെടിയുക. പിന്നെ മറ്റൊരു സ്ഥലത്ത് ഓ മുരീദേ, നിന്നോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു. ബിതഖ്വല്ലാഹി വതഅതിഹി, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം, അല്ലാഹുക്ക് ഭയപ്പെടണമെന്ന്. വലുസൂമി ളാഹിരി ശരീഅ, ശരീഅത്തിന്റെ ലാഹിർ മുറുകെ പിടിക്കണം. അതിന്റെ അപ്പുറത്ത് വേറൊരു ശരീഅത്തുണ്ട്, ഞങ്ങൾക്ക് തിരിയാത്ത, നിങ്ങൾക്ക് തിരിയാത്ത വേറൊരു പുതിയ ശരീഅത്തുണ്ട്. അതൊന്നും ധിക്കരിക്കണമെന്നൊന്നുമില്ല,
എന്ന് പറയുന്ന ഒരു ശരീഅത്ത് ഇവിടെ ഇല്ല. ശരീഅത്തിന്റെ വാഹിർ എല്ലാ ഉലമാവും പഠിപ്പിച്ചിട്ടുള്ള അത് തന്നെ നീ മുറുകെ പിടിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഓസല്ലാദം മഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. എത്രത്തോളം അവരുടെ മഹാന്മാരുടെ സൂക്ഷ്മത കണ്ടോ നിങ്ങൾ. സമീഉത്തുൽ ഉസ്താദ് അബാ അൽജുദ്ദഖാഖ് യഖൂലു ഖസദ അബു യസീദുൽ ബിസ്താമി ബഅലമൻ വസിഫ ബിൽ വിലായ. ഒരു സ്ഥലത്ത് ഒരു വലിയുണ്ട് എന്ന് കേട്ടപ്പോ ആ വലിയനെ ഒന്ന് കാണാൻ വേണ്ടി ഏറ്റവും വലിയ വലിയ കളിക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അബു യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. വലിയ വലിയാണ്, മഅറൂഫായ മസ്ഹൂറായ വലിയ. അവരിൽ ഇയാളത് കാണാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോ ഫലമ്മാ വാഫാ മസ്ജിദഹു കഅദ യന്തദറു ഖുറൂജഹു. പള്ളിയിൽ ഇങ്ങനെ ഉണ്ട് എന്ന് കേട്ടപ്പോ പള്ളിന്റെ അടുത്തേക്ക് പോയി പുറത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു. ഫഖറജ അർറജുലു വതനഖമ ഫിൽ മസ്ജിദി. ഈ വല്ല വലിയാണ് എന്ന് പറഞ്ഞ ആള് പള്ളിയിൽ ഒന്നിങ്ങൾ തുപ്പി നുഹാമത്ത് ചെയ്തു. കഫം തൊപ്പൽ പള്ളിയിലാക്കി. ഇത് കണ്ടപ്പോൾ അബൂയസീദ് തിരിഞ്ഞു പോന്നു. വലം യുസല്ലിം അലൈഹി, അദ്ദേഹത്തിന് സലാം ചൊല്ലിയില്ല. وقال هذا رجل غير مأمون على أدب من آداب الشريعة. ഇയാള് ശരീഅത്തിന്റെ അദബ് സൂക്ഷിക്കാത്ത ആളാണ്. فكيف يكون امينا على اسرار الحق. പിന്നെ എങ്ങനെ ഹഖ് തആലയുടെ സിറുകളെ വിശ്വസ്തനാവുക. അപ്പൊ ഒരു ചെറിയ സംഗതി, ഒരു തുപ്പൽ പള്ളിയിലേക്ക് ആയിപ്പോയത് അതുവരെ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് വിലായത്ത് പഠിക്കാൻ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തങ്ങളോട് ഞാൻ ഒരിക്കൽ മറ്റൊരു വ്യക്തിയെ പറ്റി ചോദിച്ചു. എല്ലാവരും വലിയാണെന്ന് പറയുന്ന ഒരാളെ പറ്റി. അപ്പൊ സി എം മറ്റൊരു ഒരാള് നല്ല സ്വാലിഹായ റബിലാണ്, വലിയായിട്ടില്ല. അതിനെന്താ അടയാളം? അയാള് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പേര് എഴുതിയപ്പോൾ അള്ളാഹു എന്ന് താഴെയാണ് എഴുതിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ കയ്യിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച ആ ചീരുമ്പല് വരെ റസൂലുള്ളാഹ് എന്ന് എഴുതിയാൽ റസൂലുള്ളാഹി എന്ന് അള്ളാഹു എന്ന് താഴെ എഴുതൂല, അത് മേലെയാണ് എഴുതുന്നത്. അപ്പൊ ആ മേലെ എഴുതേണ്ടുന്ന അള്ളാഹുവിനെ താഴെ എഴുതിയ അത് വലിയന് സാധിക്കൂല. രണ്ടാമത്തത് റസൂലുള്ളാഹിന്റെ പേരിന്റെ മുമ്പായി ആ ഖലീഫമാരെ പേര് മൂപ്പരെഴുതിയിട്ടുണ്ട്. ഈ പോയി നോക്ക് എന്ന്. അതുകൊണ്ടാണ് വലിയ എന്ന സ്ഥാനത്ത് എത്തിയിട്ടില്ല, സ്വാലിഹായ ആളാണ് എന്നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി വലിയ മഹാനാണല്ലോ. ഞാൻ ഒരുപാട് ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്, രാത്രിയും പകലും മക്കളും. രാത്രി ചുരുങ്ങിയത് 100 റക്അത്തൊക്കെ താജ്ജുദ് കഴിച്ചിട്ട് ഞാൻ കണ്ടു. സി എം വലിയുള്ളാഹി കരിക്കില്ല കരിക്കില്ല. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇഷാ നിസ്കരിച്ച് ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഉടനെ ഒന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് 10 മിനിറ്റ് അയ്യോ എഴുന്നേറ്റ് ഒന്നുമെടുത്ത് നേരം വെളുക്കുന്നത് വരെ നിസ്കരിച്ചത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. പിന്നെ ഞാൻ ഒരിക്കൽ ചോദിക്കുകയും ചെയ്ത് ശേഖവറുകളെ,
എന്നോട് വെറുപ്പ് വിചാരിക്കരുത്. എനിക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ നിക്കരിക്കില്ല എന്ന് ആരോ പറയുന്നത് കേട്ടല്ലോ. ആരാണ് ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞത്? എന്റെ കൂടെ നിസ്കാരത്തിന്റെ സമയത്ത് എല്ലാം ഹാജരുള്ളവൻ ആരാണ്? അവരെ അവനെ കൊണ്ടുപോകുന്നത് എന്ത്? നിങ്ങൾ നോക്ക്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവരാരും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ശരീരത്തിന്റെ ഒരു വിഷയത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ശരീരത്ത് ശരീരത്ത് തന്നെയാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞു പോയ ആളുകൾ മുഴുവനും. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഖുർആനിൽ അറിയിച്ചു, ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു യുബൈഉനക, സഹോദരിമാര് തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ, ഉടമ്പടി സ്വീകരിക്കാൻ, തരീഖത്ത് സ്വീകരിക്കാൻ വന്നാൽ വബൈഉഹുന്ന, അവർക്ക് ബൈഅത്ത് ചെയ്തു കൊടുക്കണം. പുരുഷന്മാർ വന്നാൽ പുരുഷന്മാരും ബൈഅത്ത് ചെയ്യും, സ്ത്രീകൾ വന്നാൽ സ്ത്രീകൾക്കും ബൈഅത്ത് ചെയ്തു കൊടുക്കണം. എന്നാൽ പുരുഷന്മാർ വരുമ്പോൾ അല്ലാഹു റസൂൽ കൈ പിടിച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദംറഅത്തിൻ ഖത്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഒരു പെണ്ണിന്റെ കയ്യിൽ തൊട്ടിട്ടില്ല, ഒരു പെണ്ണിന്റെ കൈ പിടിച്ചിട്ടില്ല. അങ്ങനെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാതെ ശരീരത്തിന്റെ മുഴുവൻ നിയമങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നു, സഹാബത്ത് കാണിച്ചു തന്നു, ഔലിയാക്കൾ കാണിച്ചു തന്നു, ആരിഫീങ്ങൾ മുഴുവനും അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് മക്കളെ അയാൾ വലിയ വലിയ ആൾ, വലിയ കറാമത്തുള്ള ആളാണ്, ആ കറാമത്തുള്ള ആളായതുകൊണ്ട് അയാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും തരക്കേടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് അബദ്ധമാണ്, നിങ്ങളെ പറ്റിക്കുമെന്ന് പ്രത്യേകിച്ച് ചിന്തിക്കണം, സൂക്ഷിക്കണം. നമുക്കിവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു അഭിമാന പ്രശ്നമോ പ്രശ്നത്തിന്റെ വിഷയമോ ഇല്ല. അല്ലാഹു തആല നമുക്ക് ഹഖ്റെ ഹഖായ നിരക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ വർജിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ ആരോഗ്യങ്ങളായ ഔലിയാക്കന്മാരുടെ പിന്നിൽ അണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ അബുഹാജി അടക്കം നമ്മുടെ പ്രവർത്തകന്മാർ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു അവരുടെ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ, ഖബറിലെ അല്ലാഹു തആല സുഖം നൽകട്ടെ. അവസാനം നമുക്കെല്ലാവർക്കും കാമിലായ മുഅ്മിനായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا وآله وصحبه أجمعين والحمد لله رب العالمين. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നിന്ന് MBBS ബിരുദം പൂർത്തിയാക്കിയ മുഹമ്മദ് ഷഹീറിന് സുനൽ ഹുദ മഹൽ കമ്മിറ്റിയുടെ വക ഒരു ഉപഹാരം നൽകുന്നു. ബഹുമാനം അത് സ്വീകരിക്കുന്ന വേണ്ടി രണ്ടാമതായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതിനുവേണ്ടി ജമാൽ മാസ്റ്റർ ക്ഷണിക്കുന്നു.